സ്നേഹിക്കാൻ ആരുമില്ലാതെ ഞാൻ ഏകനായി സ്നേഹത്തിനായി കൊതിച്ചു. എന്നെ സ്നേഹിപ്പവർ എന്ന് ചൊന്നവരെല്ലാം സ്വാർത്ഥരായി തീർന്നു പോയി. സ്നേഹം നീർക്കുമിള പോലെയായി. മത്തായി 5:44. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. പ്രിയമുള്ളവരെ, നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശത്രുതയോടെ ഇടപെടുന്നവരുടെ മാനസാന്തരത്തിനും അവരുടെ അനുഗ്രഹത്തിനുമായി പ്രാർത്ഥിക്കണം. തികച്ചും പ്രയാസമുള്ള ഒരു കാര്യമാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നാൽ അത് ചെയ്യാൻ കഴിഞ്ഞാൽ നാം ആയിരിക്കുന്നിടത്തെ അന്തരീക്ഷം മാറും. ശത്രുക്കളെയും മിത്രങ്ങളാക്കുന്ന ദൈവ സ്നേഹം ഹൃദയങ്ങളിൽ വ്യാപരിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാകും. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ എതിർക്കുന്നവരെ സ്നേഹിക്കാൻ കൃപ തരണമേ. ശത്രുതയോടെ ഇടപെടുന്നവരോടും സ്നേഹത്തോടും സഹിഷ്ണുതയോടും കൂടെ ഇടപെടാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ, അമേൻ, അമേൻ.